നാൽപ്പത്തിയേഴാം അധ്യായം സൂറത്ത് മുഹമ്മദ് 24-ാമത്തെ വചനമാണ്. വേദം പഠിക്കാത്തത് എന്താ അവർ? അല്ലേ, മുസ്ലിം സമുദായം ആലോചിച്ചു നോക്ക്, ഖുർആൻ പഠിക്കാത്തത് എന്താ അവർ എന്നാണ് അള്ളാന്റെ ചോദ്യം. മഹിദിമാല എന്തുകൊണ്ട് അവർ പഠിച്ചില്ല? അള്ള ചോദിച്ചില്ലല്ലോ. ഖുതുബിയത്ത് എന്തേ അവർ പഠിക്കാത്തത് എന്ന് അള്ള ചോദിച്ചില്ലല്ലോ. ഉണ്ടോ? അള്ളാഹു ചോദിച്ചോ? ഇല്ല. ഇക്ബാലിന്റെ കവിത എന്താ അവര് പഠിക്കാത്തത്? അള്ള ചോദിച്ചോ? ഇല്ല. ഇല്ല. പടച്ചോൻ ചോദിക്കോ? ഇല്ല. എന്തേ അവര് ഖുതുബാത്ത് വായിക്കാത്തത്? അള്ള ചോദിക്കോ? എന്തേ അവര് ബുർദത്തിൽ ബൂസീരി ചൊല്ലാത്തത്? അള്ള ചോദിക്കോ? അതിൽ ഒരു വരി പോലും പഠിച്ചിട്ടില്ലെങ്കിൽ പടച്ചോന്റെ അടുത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടോ? ഇല്ല. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. അള്ള ചോദിക്കോ? ഇല്ല. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് കുടുങ്ങൂലേ? കുടുങ്ങൂലേ? അബൂബക്കർ നോക്കോ, അല്ലെങ്കിലും ചോദിക്കാം, മഹിദിമാല വായിച്ച് പഠിച്ച് അനുസരിച്ച് ജീവിച്ചോ എന്ന് വെച്ചാൽ സഹാബികളൊക്കെ കുടുങ്ങിയില്ലേ? എന്റെ പൊന്നാര സുന്നി സുഹൃത്തെ, നീ ഒന്ന് ആലോചിച്ചു നോക്കൂ. അള്ളാഹു എങ്ങാനും മഹിദിമാല വായിക്കാത്തവർ മാറി നിൽക്കി എന്ന് പറഞ്ഞ എന്തായിരിക്കും അവസ്ഥ? അബൂബക്കർ സിദ്ദീഖ് മാറി നിൽക്കണം, ഉമർ ഇബ്നുൽ ഖത്താബ് മാറി നിൽക്കണം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ മാറി നിൽക്കണം, അലി ഇബ്നു അബി ത്വാലിബ് മാറി നിൽക്കണം, ബിലാൽ മാറി നിൽക്കണം, അബൂ തൽഹത്തുൽ അൻസാരി മാറി നിൽക്കണം, സഅദ് ഇബ്നു അബി വഖാസും മഅദ് ഇബ്നു ജബലും ഹബ്ബാബും ഹുബൈബും ഖർറത്തും അതുപോലെ ആസിയാബി അതുപോലെ സുമയ്യയും മമ്മാറും യാസിറും എത്രയെത്ര സഹാബിമാർ മാറി നിൽക്കണം. അവരാരും ഖുതുബിയത്ത് വായിച്ചിട്ടുണ്ടോ? ഇല്ല. അവരാരെങ്കിലും മഹിദിമാല വായിച്ചിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് അള്ളാഹ് അത് ചോദിക്കുവോ? ഇല്ല. റസൂല് പരാതി പറയോ? ഇല്ല. എന്തേ പരാതി പറയാത്തത്? അങ്ങനെ ഒന്നും പഠിക്കേണ്ട കാര്യമല്ല. പഠിക്കാൻ വേണ്ടി അല്ലാ, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാ വഅഖാമുസ്സലാ വഅൻഫിഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയാ. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫാത്തിർ 35-ാം അധ്യായം 29-ാമത്തെ വചനത്തിൽ പറയുകയാണ്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാ. നോക്കൂ, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാ, അല്ലാഹുവിന്റെ കിതാബ് വായിക്കുന്നവർ, അല്ലാഹുവിന്റെ കിതാബ് വായിക്കുന്നവർ, അതാണ് മുസ്ലിങ്ങൾക്കുള്ള ഐഡന്റിറ്റി. അല്ലാഹുവിന്റെ കിതാബ് ഏതെങ്കിലും ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ രചനയല്ല, ഒരു ജില്ലാ പ്രസിഡന്റിന്റെ രചനയല്ല, ഒരു ജില്ലാ കളക്ടറുടെ രചനയല്ല, ഒരു പ്രധാനമന്ത്രിയുടെ രചനയുമല്ല, മറിച്ച് അല്ലാഹുവിന്റെ ഗ്രന്ഥം. അത് വായിക്കുന്നവർ ഇന്നല്ലദീന യത്ലൂന കിതാബ അല്ലാ, അല്ലാഹുവിന്റെ കിതാബ് വായിക്കുന്നവർ, എന്നിട്ട് വാഫിക്കും മിമ്മാ റസഖ്നാഹും സിർറം വഅലാനിയ, നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവർ, നാം നൽകിയതിൽ നിന്ന് പരസ്യമായും രഹസ്യമായും ചെലവഴിക്കുന്നവർ, അവർ നഷ്ടം സംഭവിക്കാത്ത കച്ചവടത്തിൽ കരാർ ഒപ്പിട്ടവരാണവർ, അവർക്ക് ഭയപ്പെടേണ്ടതില്ല, അവർക്ക് ദുഃഖിക്കേണ്ടതില്ല എന്ന് അല്ലാഹു പറയുന്ന ഗ്രന്ഥം ഖുർആനാണ്. ഖുതുബാത്തിനെ കുറിച്ചല്ല റസൂല് പരാതി. വഖാല റസൂൽ യാ റബ്ബി ഇന്നകും ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ, എന്റെ ഉമ്മത്ത് ഖുർആനിനെ അഗണ്യ കോടിയിലേക്ക് തള്ളിക്കളഞ്ഞു. എന്റെ ഉമ്മത്ത് ഖുർആനിനെ അഗണ്യ കോടിയിലേക്ക് തള്ളി, അതുകൊണ്ടാണ് നാദാ ഇവർക്ക് ഈ ഗതികേട് വന്നത് എന്ന് മാസറയിൽ റസൂല് പരാതി പറയുക. അല്ലാഹുവിന്റെ മുമ്പിൽ പരാതി, ഇവർ ഫാത്തിഹ വായിച്ചില്ല, ബക്ര വായിച്ചില്ല, ആലുംബ്രാൻ വായിച്ചില്ല, തൗബയും വായിച്ചില്ല, യൂനുസും വായിച്ചില്ല, സൂറത്ത് ഹൂദിലൂടെ, സൂറത്ത് യൂസുഫിലൂടെ, സൂറത്ത് റാദിലൂടെ, സൂറത്ത് ഇബ്രാഹിമിലൂടെ, സൂറത്ത് ഹിജ്റിലൂടെ, സൂറത്ത് നഖ്ലിലൂടെ, സൂറത്ത് അതുപോലെ സൂറത്ത് ഇസ്രായിലൂടെ, സൂറത്ത് കാഫിലൂടെ, സൂറത്ത് മറിയമിലൂടെ, സൂറത്ത് ത്വാഹയിലൂടെ, സൂറത്ത് അംബിയായിലൂടെ, സൂറത്ത് സജ്ജിലൂടെ, സൂറത്ത് റുക്മിനിലൂടെ, സൂറത്ത് നൂറിലൂടെ, സൂറത്ത് ഫുർഖാനിലൂടെ, സൂറത്ത് ശുഅറായിലൂടെ, അങ്ങനെ സൂറത്ത് നംലിലൂടെ, സൂറത്ത് ഖസസിലൂടെ, സൂറത്ത് ഖസസിൽ നിന്ന് സൂറത്ത് അങ്കബൂത്തിലൂടെ, സൂറത്ത് റോമിലൂടെ, അവസാനം അന്നാസ് വരെയുള്ള 114 അധ്യായങ്ങളിലൂടെ കടന്നു പോകേണ്ട ഉമ്മത്ത് അത് പഠിച്ചില്ല എന്ന് റസൂല് പരാതി. വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ, എന്റെ ഉമ്മത്ത് അവർ ഖുർആൻ വായിച്ചില്ല. എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരെ, ഇന്ന് കൂടുതൽ ഖുർആൻ അറിയാത്തവർ മുസ്ലിങ്ങളാണ്. അവർ ഖുർആൻ പഠിച്ചില്ല, അവർ മൈദീമാല വായിച്ചു, അവർ മങ്കൂസ് വായിച്ചു. അത് ഏത് കാലമുണ്ടായതാ? 1 7-ാം നൂറ്റാണ്ടിൽ, മറ്റൊന്ന് 9-ാം നൂറ്റാണ്ടിൽ, മറ്റൊന്ന് 10-ാം നൂറ്റാണ്ടിൽ. റസൂല് ഹിജ്റ 10-ന് മരിച്ചിട്ട് പിന്നെ 9 കഴിഞ്ഞിട്ട് പിന്നെ 9 കഴിഞ്ഞിട്ട് 10 കഴിഞ്ഞിട്ട്
കേട്ട് രചിച്ചിട്ടുള്ള ഏതോ ആളുകൾ രചിച്ച പൈശാചിക കൃതികൾ. സാത്താനിക് വേഴ്സസ്, അതാണ് ഇന്നത്തെ മുസ്ലിം ഉമ്മത്ത് പഠിക്കുന്നത്. അതുകൊണ്ടാണ് അവർ യഥാർത്ഥ മുസ്ലിംകളാവാത്തത്. യഥാർത്ഥ മുസ്ലിംകളാകണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് ഖുർആൻ പഠിക്കണം. വിശുദ്ധ ഖുർആൻ 25:30 വചനമാണ്. വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, എന്റെ ഉമ്മത്ത് ഖുർആൻ പഠിച്ചില്ല, അതുകൊണ്ട് അവർക്ക് ഈ ഗതികേട് സംഭവിച്ചു പോയി, അവരിങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പ്രദേശത്തിന്റെ പ്രസംഗം കേൾക്കുന്ന ഇത് സംഘടിപ്പിച്ച സംഘാടകരെ, നമുക്കൊരു ബാധ്യത, അത് ഖുർആൻ പഠിക്കലാണ്. അല്ല പറയുകയാണ്, ഒരധ്യായത്തിൽ തന്നെ 4 തവണ ഒരേ വാചകം ആവർത്തിച്ചു വരികയാണ്. അവർ ഖുർആനിനെ പറ്റി പഠിക്കാൻ തയ്യാറുണ്ടോ, ചിന്തിക്കാൻ തയ്യാറുണ്ടോ, മനനം ചെയ്യാൻ തയ്യാറുണ്ടോ, വായിക്കാനും പഠിക്കാനും തയ്യാറുണ്ടോ? എങ്കിൽ ഈ ഖുർആനിനെ നാം വളരെ എളുപ്പമാക്കി എന്ന് അല്ലാഹുവിന്റെ ഗ്രന്ഥം, പഠിച്ചവന്റെ ഗ്രന്ഥം പറയുകയാണ്. ഖുർആനിനെ പറ്റി പഠിക്കാൻ തയ്യാറുണ്ടോ, അറിയാൻ തയ്യാറുണ്ടോ, മനസ്സിലാക്കാൻ തയ്യാറുണ്ടോ, ഉൾക്കൊള്ളാൻ തയ്യാറുണ്ടോ? എങ്കിൽ ഈ ഖുർആനിനെ നാം എളുപ്പമാക്കിയിരിക്കുന്നു എന്ന് സൂറത്ത് ഖമറിൽ, സൂറത്ത് ഖമർ 54 വചനമാണ്, അധ്യായമാണ്. അതിലെ 17 വചനം, അതിലെ 22 വചനം, അതിലെ 32 വചനം, അതിലെ 40 വചനം. നിങ്ങൾ ഖുർആൻ പഠിക്കാൻ തയ്യാറുണ്ടോ? വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ, ഖുർആൻ പഠിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് ഇതിനെ എളുപ്പമാക്കി എന്ന് അല്ലാഹു. അതുകൊണ്ട് ഖുർആനാണ് യഥാർത്ഥത്തിൽ മനുഷ്യരൊക്കെ പഠിക്കേണ്ടത്. എല്ലാവരും ഖുർആൻ ഒരു പ്രത്യേകതയുണ്ട്. ഖുർആൻ ഹിന്ദുവിനോട്, മുസ്ലിമിനോട്, ക്രിസ്ത്യാനിയോട്, അങ്ങനെ ഓരോ വിഭാഗത്തോട് സംസാരിച്ച ഗ്രന്ഥമല്ല ഖുർആൻ. ഖുർആൻ മനുഷ്യരോട് സംസാരിച്ച ഗ്രന്ഥമാണ്, മാനവതയോട്, മനുഷ്യ സമൂഹത്തോട് സംസാരിച്ച ഗ്രന്ഥമാണ് ഖുർആൻ. മാനവരാശിയോട് ആകമാനം സംസാരിച്ച ഗ്രന്ഥം. മനുഷ്യരെ എന്നാണ് ഖുർആൻ വിളിക്കുന്നത്? അറിഞ്ഞിട്ടുണ്ടോ? നമ്മൾ മുസ്ലിംകൾ തന്നെ അറിഞ്ഞിട്ടുണ്ടോ? അത് അമുസ്ലിംകൾക്ക് കൊടുക്കേണ്ടതാണ് ഈ ഗ്രന്ഥം. അല്ലാഹു മനുഷ്യർക്ക് മുഴുവനും കൊടുക്കാൻ പറഞ്ഞു. ഒന്ന്, വെള്ളം, അത് തടുക്കാൻ പറ്റുമോ? പാടില്ല. വെള്ളത്തിന്റെ ഒഴുക്ക് തടഞ്ഞു വെക്കാൻ പറ്റുമോ? പാടില്ല. കിണറിലെ വെള്ളം മറ്റൊരാൾക്ക് കൊടുക്കരുത് എന്ന് ചിന്തിക്കാൻ പറ്റുമോ? പാടില്ല. എല്ലാവർക്കും കൊടുക്കണം, ഇസ്ലാമിന്റെ വിധി അല്ലേ? അതിനേക്കാൾ അമൂല്യമാണ് വിശുദ്ധ ഖുർആൻ, മാനവരാശിക്ക് ആഗമാനമായി അല്ലാഹു അവതരിപ്പിച്ച ഗ്രന്ഥം അല്ലേ? അറേബ്യക്കാർക്ക് എന്ന് ഖുർആനിലുണ്ടോ? മുസ്ലിംകൾക്ക് എന്ന് ഖുർആനിലുണ്ടോ? മനുഷ്യർക്ക് മുഴുവനും എന്നല്ലേ ഖുർആനിലുള്ളത്? എന്നിട്ട് എന്ത് പറ്റി? യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇദതുൻ മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ. നോക്കൂ, യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇദതുൻ മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ. അല്ല പറയണം, എന്താ ഇതിന്റെ അർത്ഥം? യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരേ, അല്ലയോ മനുഷ്യരേ. ഉണ്ടോ തൊഴിലാളി വർഗമേ എന്നല്ല, സർവരാജ തൊഴിലാളികളെ എന്നല്ല, സ്ത്രീ സമൂഹമേ എന്നല്ല, ബ്രാഹ്മണരെ, ക്ഷത്രിയരെ, വൈശ്യരെ, ശൂദ്രരെ എന്നൊന്നല്ല, അല്ല അല്ലേ? പിന്നെ മനുഷ്യരെ, അത് വർഗീയമാണോ? വർഗീയമാണോ? വിശ്വ ഹിന്ദു പരിഷത്ത്, വിശ്വ മുസ്ലിം പരിഷത്ത് ഇങ്ങനെയൊക്കെ വിചാരിക്കുക, അങ്ങനെയൊക്കെ മനസ്സ് പറയാ, അങ്ങനെ ഒന്നുമില്ല. വിശ്വ മനുഷ്യ പരിഷത്ത്, വിശ്വമാനവികത, വിശ്വമാനവികത. മനുഷ്യകുലത്തെ അങ്ങനെയാണ് ഇസ്ലാം കണ്ടിട്ടുള്ളത്. ഇസ്ലാം കണ്ടിട്ടുള്ളത് മനുഷ്യരെ. 20-ലധികം തവണ ഖുർആൻ മനുഷ്യരെ വിളിക്കുകയാണ്, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ എന്ന് ഖുർആൻ. അല്ലയോ മനുഷ്യരെ എന്ന് പറഞ്ഞാൽ എല്ലാവരും വന്നു, എല്ലാവരും, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനും ബൗദ്ധനും മതമുള്ളവനും ഇല്ലാത്തവനും ഈശ്വര വിശ്വാസിയും നിരീശ്വരവാദിയും എന്ന് വേണ്ട, സമസ്ത മനുഷ്യരും ആ അഭിസംബോധനയുടെ കുടക്കിയിൽ വന്നു, മനുഷ്യരെ എന്ന വിളിയിലൂടെ. അങ്ങനെ മനുഷ്യരെ എന്ന് മാനവതയെ വിളിച്ചുകൊണ്ട് അല്ലാഹു മനുഷ്യരോട് സംസാരിക്കുകയാണ്. എന്താ? ഖദ് ജാഅതുകും മൗഇദതും മിർ റബ്ബികും, നിങ്ങളുടെ രക്ഷിതാവിൽ നിന്ന്, നിങ്ങളുടെ ദൈവത്തിങ്കിൽ നിന്ന്, ഈശ്വരനിൽ നിന്ന്, ദിവ്യദീപികനിൽ നിന്ന്, വിരാട് പുരുഷനിൽ നിന്ന്, ഹിരണ്യഗർഭനിൽ നിന്ന് നിങ്ങൾക്കിതാ ഒരു ഗ്രന്ഥം വന്നിരിക്കുന്നു എന്ന്. ആ ഗ്രന്ഥം നിങ്ങൾക്ക് സതുപദേശമാണ്,
നിങ്ങളുടെ ഹൃദയത്തിന് ശമനമാണ്, നിങ്ങളുടെ രോഗങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതാണ്, നിങ്ങളെ നല്ല മനുഷ്യന്മാരാക്കുന്നതാണ്, ശത്രുക്കളെ പരസ്പരം മിത്രങ്ങളാക്കുന്നവരാണ്. അല്ലാജ്യത്തിന്റെ പേരിൽ തമ്മിൽ കലാപപ്പെടിയേന്തിയവരെ ലോകമേ തടവാട് എന്ന ഉന്നതമായ ചിന്തയിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന ഗ്രന്ഥമാണ് ഇന്ന് ഖുർആൻ. അല്ലേ ബാന്ധവാ, മാനവാ സർവേ സ്വദേശാ ഭുവനത്രയം, ബാന്ധവാ മാനവാ, ബാന്ധവാ മാനവാ സർവേ സ്വദേശാ ഭുവനത്രയം. എന്താ അതിന്റെ അർത്ഥം? ബാന്ധവാ മാനവാ സർവേ സ്വദേശാ ഭുവനത്രയം. മനുഷ്യരെ, നിങ്ങളൊരു കുടുംബത്തിലെ അംഗങ്ങളാണ്. ഇപ്പൊ കാസർഗോഡ് മംഗലാപുരം എന്ന് പറഞ്ഞാൽ ഇന്ന് കത്തി നിൽക്കുന്ന സ്ഥലങ്ങളിൽ പെട്ടതാണ്. എവിടെ നോക്കിയാലും സംഘർഷവും അടിയും, ചർച്ചിന് കല്ലേറും, അമ്പലം പൊളിക്കലും, ഇല്ലേ തമ്മത്തല്ലിലും. എന്നിട്ട് നിങ്ങളൊക്കെ നേടിയതിന്റെ ഒരു ഒരു ലിസ്റ്റ് എനിക്കൊന്ന് തന്നാ നന്നായി. ഇവിടെ